പ്രിയക ദൈവത്തിന് സ്തുതി. ധ്യാനത്തിന് ആധാരമായിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27:63. മഹാപുരോഹിതന്മാരും പരീശന്മാരും പിലാത്തോസിൻ്റെ അടുക്കൽ വന്ന് ഇങ്ങനെ പറയുന്നു, 3 നാൾ കഴിഞ്ഞ ശേഷം ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് അവൻ പറഞ്ഞ പ്രകാരം ഞങ്ങൾ ഓർക്കുന്നു. ഈ അടുത്തിടെ കണ്ട ഒരു കാർട്ടൂൺ ചിത്രം വളരെ രസകരമായി തോന്നി. ദുഃഖവെള്ളിയാഴ്ച ദിവസം കുരിശിൽ കിടക്കുന്ന കർത്താവ് കാണുന്ന കാഴ്ച നിറകണ്ണുകളോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനെയാണ്. കർത്താവിന് വളരെ സന്തോഷം തോന്നി. എന്നാൽ ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഈസ്റ്ററിൻ്റെ അന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവ് വീണ്ടും നോക്കുമ്പോൾ കാണുന്നത് അതേ പുള്ളി തന്നെ കർത്താവ് കുരിശിൽ കിടന്നതുപോലെ റോഡിൽ കിടക്കുന്നതാണ്. ഈസ്റ്ററിൻ്റെ ആഘോഷമാണ്. ഇപ്പോൾ വാസ്തവത്തിൽ കണ്ണു നിറഞ്ഞു പോയത് കർത്താവിൻ്റെ ഒരു ഇടവേള നമുക്കൊക്കെയും ഇഷ്ടമാണ്. എന്നാൽ ഒരിടവേളയിൽ എന്തെല്ലാം ഇടർച്ചകൾ! ഒരു ഇൻ്റർവെൽ ബെൽ മുഴങ്ങുമ്പോൾ ക്ലാസ് മുറികൾ എത്ര വേഗമാണ് ശബ്ദമുഖരിതമായി തീരുന്നത്! സ്വാതന്ത്ര്യത്തിൻ്റെ ഇടനാഴികളിൽ വിദ്യാർത്ഥികളെ അവശേഷിപ്പിച്ച് ക്ലാസ് മുറി വിട്ടിറങ്ങുന്ന ഒരു അധ്യാപകൻ്റെ ചിത്രമാണ് ഈ ദുഃഖ ശനിയാഴ്ച ദിവസം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. കാരണം ഇതും ഒരു ഇടവേളയാണ്. ഒരു അസ്തമനത്തിനും ഉദയത്തിനുമിടയിൽ രാത്രി എന്നൊരു ഇടവേള ഉള്ളതുപോലെ കർത്താവിൻ്റെ മരണത്തിനും ഉയർപ്പിനും ഇടയിലുള്ള ഇടവേളയാകുന്നുവല്ലോ ഈ ദുഃഖ ശനി. മത്തായിയുടെ സുവിശേഷം 26:32 കർത്താവ് ശിഷ്യരോട് ഇങ്ങനെ പറയുന്നു, ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുൻപായി ഗലീലയിലേക്ക് പോകും എന്ന്. ഇത് കേട്ടതാ ശിഷ്യന്മാരുടെ മനസ്സ് വ്യാകുലപ്പെട്ടു. അവർ ചിന്തിച്ചത് കർത്താവ് എവിടേക്ക് പോകുന്നു എന്ന് ഓർത്തിട്ടാണ്. എന്നാൽ തങ്ങൾ വീണ്ടും കണ്ടുമുട്ടും എന്നുള്ളതായ ആ പ്രത്യാശയുടെ വചനം അവരല്പം പോലും ഗൗരവമായി എടുത്തതുമില്ല. അതുകൊണ്ടാണ് പത്രോസ് വളരെ ആവേശത്തോടുകൂടെ പറയുന്നത്, എന്തൊക്കെ സംഭവിച്ചാലും നിന്നിൽ ഞാൻ ഇടറുകയില്ല എന്നൊക്കെയും. എന്നാൽ വലിയ പടയും പടക്കൂട്ടവും ഏറ്റവും മുൻപിലായി തങ്ങളിലൊരുവനായ യൂദയും ഒക്കെ കാണുമ്പോൾ അവർ പകച്ചു പോവുകയാണ്, ഭയന്ന് ഓടുന്നു. ആ ഓട്ടം ചെന്ന് അവസാനിക്കുന്നത് അവർ പണ്ടേ ഉപേക്ഷിച്ച പഴയ വഴികളിലാണ്. സാവകാശം ഗുരുവിൻ്റെ മൊഴികളെ ഒക്കെ അവർ മറക്കുന്നു. അങ്ങനെ വലയും വഞ്ചിയും ഒക്കെ അവർക്ക് ആശ്രയമായി തീരുന്നു. ഇത് ഒരു വശത്തെ കാഴ്ച. മറുഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇതാ അവൻ്റെ വിരോധികൾ എന്ന് നമ്മൾ കരുതുന്നതായ യഹൂദന്മാർ പീലാത്തോസിൻ്റെ പ്രത്യേക അനുമതിയോടുകൂടെ കല്ലറ സീല് വയ്ക്കുന്നു, വലിയ കാവൽക്കൂട്ടത്തെ കാവൽ നിർത്തുന്നു. ഒരുപക്ഷെങ്കിൽ കർത്താവിനോട് ചേർന്ന് നടന്നതായ ശിഷ്യന്മാരെക്കാൾ അധികം അവൻ്റെ വിരോധികളാണ് അവൻ്റെ വാക്കുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തത് എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ബഹിരാകാശത്ത് പോയി വന്ന ഒരു സഞ്ചാരിയുടെ അടുക്കൽ നിരീശ്വരവാദിയായ ഒരു മനുഷ്യൻ എത്തി ഇങ്ങനെ ചോദിക്കുന്നു, നിങ്ങൾ അവിടെയെങ്ങാനും ദൈവത്തെ കണ്ടോ? നിരീശ്വരവാദിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം മറുപടി പറഞ്ഞു, അതെ, ഞാൻ ദൈവത്തെ കണ്ടു. ഇത് കേട്ടതായ ആ മനുഷ്യൻ പറയുകയാണ്, അല്ലെങ്കിലും എനിക്ക് തോന്നിയിരുന്നു ദൈവം അവിടെ കാണും എന്ന്. അതിനുശേഷം വന്നത് ഒരു ദൈവവിശ്വാസിയാണ്. ഇതേ ചോദ്യം തന്നെ അയാളും ആവർത്തിച്ചു. എന്നാൽ ഇപ്പോൾ സഞ്ചാരി മറുപടി പറഞ്ഞത് ഞാനവിടെ ദൈവത്തെ കണ്ടില്ല എന്നാണ്. അപ്പോൾ ദൈവവിശ്വാസിയുടെ പ്രതികരണം ഇങ്ങനെ, എനിക്കല്ലെങ്കിലും തോന്നിയിരുന്നു ദൈവം അവിടെ കാണുകയില്ല എന്ന്. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിശ്വാസം. മുന്നമേ നിശ്ചയിക്കപ്പെട്ടതായ ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് ചെറിയ ഒരിടവേളയിൽ മറന്നുപോയതായ ആ ശിഷ്യഗണം സാവകാശം എന്തെല്ലാം ഇടർച്ചകളിലേക്കാണ് വഴുതി പോകുന്നത്! ആ ഒരു ചെറിയ ഇടവേളയിൽ അവരിലൊരുവൻ പോയി തൂങ്ങിച്ചത്ത് കളയുന്നു. മറ്റൊരുവനാകട്ടെ അവനെ തള്ളിപ്പറഞ്ഞ് പഴയ ഉപജീവന മാർഗത്തിലേക്കൊക്കെയും കടന്നു പോകുന്നു. വേറെ ഒരാൾ ഇതാ സംശയാലുവായി മാറുന്നു. ബാക്കിയുള്ളവരൊക്കെയും അവനെ ഞങ്ങൾ അറിയുന്നു പോലുമില്ല എന്ന ഭാവേനെ പുതിയ ജീവിതം പുനരാരംഭിച്ചു കഴിഞ്ഞു. ഒരിടവേളയിൽ സംഭവിക്കാവുന്ന അപകടങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇതെനിക്കും നിങ്ങൾക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ്. കാരണം ജീവിതം എന്ന ഈ ചെറിയ ഇടവേളയ്ക്ക് ശേഷം അവനുമായി നമുക്കുമില്ലേ ഒരു കൂടിക്കാഴ്ച? എന്നാൽ അതിനെക്കുറിച്ച് തെല്ല അവബോധമില്ലാതെയല്ലേ നമ്മുടെയൊക്കെയും ജീവിതം മുൻപോട്ട് പോകുന്നത്? ഗലീലയിലെ ആ സുന്ദരമായ കുന്നിൻ മുകളിൽ അവർ വീണ്ടും കർത്താവ് പറഞ്ഞതുപോലെ കണ്ടുമുട്ടി. കർത്താവ് അവർക്ക് പുതിയ നിയോഗങ്ങളും നൽകി. അതിനുശേഷം
താൻ വേർപിരിയും മുമ്പ് ഇങ്ങനെ കൂടെ കൂട്ടിച്ചേർത്തു, നാം വീണ്ടും കണ്ടുമുട്ടും, പോയതുപോലെ താൻ തിരികെ വരും എന്ന്. അങ്ങനെയെങ്കിൽ ആ രണ്ടാമത്തെ കൂടിക്കാഴ്ച നമുക്കും കൂടെ അവകാശപ്പെട്ടതല്ലേ? എൻ്റെ മനസ്സിൽ പ്രതിധ്വനിക്കുന്നത് ആ പഴയ വേദവാക്യമാകുന്നു, ബെൽശസ്സറിൻ്റെ ഭിത്തിയിൽ തെളിഞ്ഞതായ വാചകം, മെനെ മെനെ തെക്കേൽ ഉർഫ്സീൻ, ഞാൻ നിന്നെ ത്രാശിൽ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു എന്ന്. ആ ന്യായവിധി ദിവസത്തിൽ ദൈവമേ നീ എന്നെ അളക്കുമ്പോൾ കുറവുള്ളവനായി തീരരുതേ എന്നതാകുന്നു എൻ്റെ പ്രാർത്ഥന. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങൾക്കായി സകലവും സഹിച്ചവനായ ദൈവം തമ്പുരാനെ, ഒരു കല്ലേറ് ദൂരത്തിൽ അവിടുന്ന് നിൽക്കുന്നു എന്ന തിരിച്ചറിവില്ലാതെ, നിന്റെ മുൻപാകെ ഞങ്ങൾ വീണ്ടും നിൽക്കേണ്ടവരാകുന്നു എന്ന് തെല്ലുബോധമില്ലാതെ ഞങ്ങൾ ചെയ്തു പോകുന്ന തെറ്റുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ആ ന്യായവിധി ദിവസത്തിൽ ഞങ്ങൾ കുറവുള്ളവരായി തീരരുതേ. യേശു കർത്താവിൻ്റെ തിരുനാമത്തിൽ തന്നെ ആമേൻ.